സ്നേഹസമ്പന്നരായ നാട്ടുകാരെ, മഹല്ല നിവാസികളെ, പ്രിയപ്പെട്ട പൊതുജന സുഹൃത്തുക്കളെ, COVID-19 എന്ന് പറയുന്ന കൊറോണ വൈറസ് ബാധിച്ച് ലോകത്താകമാനം 10,000-ത്തോളം ആളുകൾ മരണപ്പെടുകയും 2,25,000 ആളുകളിലേക്ക് ഈ രോഗം പകർന്നു പിടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ മഹാമാരിയായി WHO ഇതിനെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഈ രോഗത്തെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുകയും നേരിടുകയും ചെയ്യണം. അതിനാവശ്യമായ മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ മഹല്ലിൽ, പള്ളിയിൽ ഒക്കെ നമ്മൾ ഇന്നത്തെ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി, ജുമയ്ക്ക് വേണ്ടി ആളുകളോട് പരമാവധി ജുമയിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി അവരെ നിരുത്സാഹപ്പെടുത്തി അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. മറ്റു ചില ആളുകളെല്ലാം പള്ളിയിലെത്തി വന്നവർക്ക് ഹാൻഡ് വാഷ്, അതുപോലെ തന്നെ സോപ്പ്, ടാപ്പുകളിൽ നിന്ന് മാത്രം ഒഴിവ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, നമ്മളെ പൊതു ഹൗസെല്ലാം വറ്റിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് കുറേ ദിവസങ്ങളായി. ആ നിലക്കുള്ള സൗകര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി. സാധാരണ നിസ്കരിക്കുന്ന പായയിൽ നിന്നും മുസലിൽ നിന്നും വ്യത്യസ്തമായി അവർക്ക് പ്രത്യേകമായ പേപ്പറുകൾ വിരിച്ചു കൊടുത്ത് അതിൽ നിന്ന് നിസ്കരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി. ആ നിലക്ക് ആളുകൾക്ക് പരമാവധി എല്ലാ സൗകര്യങ്ങളും നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് ജുമുഅയ്ക്ക് വേണ്ടി ചെയ്തു. ഇനിയും ജുമുഅ ജമാഅത്ത് പോലെയുള്ള കാര്യങ്ങൾ നിർത്താൻ വേണ്ടി, പള്ളി നിർത്താൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വ്യാപകമായി ഈ പ്രതിസന്ധി രൂക്ഷമാവുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആ കാര്യങ്ങളോട് സഹകരിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് എന്ന വസ്തുത അറിയിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ പ്രധാനമായി സൊസൈറ്റി ചിന്തിക്കേണ്ടത് ഇതിൽ ഈ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞ് കോവിഡിൻ്റെ വ്യാപനം നമ്മൾ തകർക്കുക, അതിൻ്റെ ചെയിൻ, അതിൻ്റെ കണ്ണി മുറിക്കുക എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സോഷ്യൽ ഗാദറിംഗ് എന്ന് പറയുന്ന വിഷയമാണ്. ജനങ്ങൾ സമൂഹമായി സംഘടിക്കുന്ന എല്ലാ സന്ദർഭങ്ങളും വേദികളും എന്ത് ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക. വിവാഹം, അതുപോലെ തന്നെ മറ്റുള്ളതായിരിക്കുന്ന പാർട്ടികൾ, വിഷയങ്ങൾ, ഹോസ്പിറ്റൽ സന്ദർശനങ്ങൾ ആവശ്യമില്ലാത്ത അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ആളുകൾ ഒരുമിച്ച് കൂടുന്ന എല്ലാ സംരംഭങ്ങളും ഒഴിവാക്കാൻ തയ്യാറാവുക. വീട്ടിലും നമ്മൾ അത്യാവശ്യമായി പുറത്തിറങ്ങുന്ന സമയങ്ങളിലുമൊക്കെ മാസ്ക് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ നമ്മുടെ കൈ എപ്പോഴും വൃത്തിയാക്കി, ഐസ്, കണ്ണുകളും മൂക്കും വായും ആ ഭാഗത്തേക്ക് നമ്മുടെ കൈകൾ എത്തിക്കാതെ അതെല്ലാം എപ്പോഴും ശുദ്ധിയാക്കി വെച്ചുകൊണ്ട് പരിപൂർണമായ വൃത്തിയോടെ നമ്മൾ ജീവിക്കാം. ഈ കോവിഡിനെ നിയന്ത്രിക്കാൻ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഒന്നിച്ച് കൈപിടിച്ചാൽ മാത്രമേ സാധിക്കൂ. നമ്മുടെ ഗവൺമെൻറ് അതിനു വേണ്ടി അക്ഷീണം നടത്തുന്ന പ്രയത്നങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ നമ്മൾ പിന്തുണക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ വിഷയം, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എല്ലാ രാജ്യങ്ങളിലും പള്ളികളൊക്കെ അടച്ചിട്ട് ജുമുഅ ജമാഅത്തൊക്കെ ഒഴിവാക്കിയിരിക്കുക. സൗദിയിൽ തന്നെ മക്കയിലും മദീനയിലും മാത്രമേ ഇന്ന് ജുമുഅ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ പ്രാർത്ഥന, അതോടൊപ്പം നമ്മുടെ മുൻകരുതൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ കാര്യങ്ങൾക്ക് വേണ്ടി മഹല്ലിലെ ജനങ്ങൾ, യുവാക്കൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നിട്ടിറങ്ങി ഈ മഹാമാരിയെ പിന്നെ നാട്ടിൽ നിന്ന് നമുക്ക് തുടച്ചു നീക്കുന്നത് വരെ വിഷമമില്ലാത്ത അശ്രാന്ത പരിശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. എല്ലാ നിലക്കും ആളുകൾ സഹകരിച്ച് നമുക്ക് ഈ കോവിഡിൻ്റെ വ്യാപനം തടയണം. ഈ രോഗത്തെ നിന്ന് ജനങ്ങളെയും നാടിനെയും രക്ഷിക്കണം. സർവശക്തൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ജുമാ കഴിഞ്ഞുകൊണ്ടുള്ള ഈ സന്ദേശം എല്ലാവരും ഉൾക്കൊള്ളണമെന്ന് ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും.